ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലായിടത്തും മഴയാണോ ചൂടാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ട് സ്നാക്കായിട്ടും രാത്രി ഡിന്നറായിട്ടും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് ഓട്സ് ദോശയാണ് നമ്മുടെ റെസിപ്പി. ഇൻസ്റ്റൻറ്റ് ഓട്സ് ദോശ എന്ന് പറയുമ്പോൾ ഞാൻ ചെറിയ ചെറിയ വലിപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻറ്റ് കുട്ടി ഓട്സ് ദോശ എന്ന് പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് കുട്ടി ഓട്സ് ദോശ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 1/3 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/3 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തൈരും ഓട്സും നമ്മൾ ഈക്വലായിട്ട് എടുക്കുക. പുളിയില്ലാത്ത തൈരായിരിക്കണം. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാളയുടെ പകുതി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പച്ചമുളകോ ചില്ലി ഫ്ലേക്സോ ചേർക്കാം. ഞാനിപ്പോൾ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ മല്ലിയിലയോ കറിവേപ്പിലയോ ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി നമുക്കൊരു ചോപ്പറിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ചോപ്പറിലോ ഫുഡ് പ്രോസസ്സറിലോ ചേർക്കാം. ഞാനിപ്പോൾ ചോപ്പറാണ് എടുക്കുന്നത്. മിക്സിയുടെ ജാറ് വേണ്ട. ഇല്ലെങ്കിൽ നമ്മളൊരു വിസ്ക് യൂസ് ചെയ്തിട്ട് ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഏറ്റവും എളുപ്പം നമ്മൾ ഇതുപോലെ ഫുഡ് പ്രോസസ്സറിലോ ചോപ്പറിലോ ഒക്കെ മിക്സ് ചെയ്തെടുക്കുന്നതാണ്. തൈരും ചേർക്കുക, കുറച്ച് വെള്ളവും ചേർക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തൈരിലുള്ള വെള്ളം പോരാതെ വരും. ഞാൻ 1/3 കപ്പ് തന്നെ വെള്ളവും ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എരിവനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. എൻ്റെ കയ്യിലുള്ള ചില്ലി ഫ്ലേക്സിന് നല്ല എരിവാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ വെള്ളം കുറവാണ്. നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ടി വരും കേട്ടോ. ഇനി ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. 10 മിനിറ്റ് ഇതുപോലെ തന്നെ മിക്സ് ആയിരിക്കട്ടെ. ഇപ്പം നമ്മൾ ഓട്സും ക്യാരറ്റും സവോളയും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ബട്ടർ ആയാലും കുഴപ്പമില്ല. ഓയില് പാൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇനി ഓയിൽ നന്നായിട്ട് ചൂടാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരുപാട് തിക്കാവാതെ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒരു പാൻകേക്കിനേക്കാൾ ചെറിയ വലിപ്പത്തിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അധികം വലിപ്പത്തിലല്ല, ചെറിയ വലിപ്പത്തിൽ. എന്താ വെച്ചാൽ നമുക്ക് തിരിച്ചിടാൻ ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ് നമ്മൾ ചെറിയ വലിപ്പത്തിൽ എന്ന് പറയുന്നത്. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിപ്പോൾ ഒരു 3 എണ്ണമാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ഇതൊന്ന് കുക്കായി വരട്ടെ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ കുട്ടി ഓട്സ് ദോശകൾ കുക്കായി വരുന്നുണ്ട്. ഇനി ഈ സൈഡും കൂടി ഒന്ന് കുക്കായി വരട്ടെ. നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് തിരിഞ്ഞില്ല കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ അടുത്ത സൈഡും ഇതുപോലെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ചട്നിയോ സാമ്പാറോ ചേർത്തിട്ട് കഴിക്കാം കേട്ടോ. തേങ്ങ ചട്നിയോ ഉള്ളി ചട്നിയോ മല്ലി ചട്നിയോ ഒക്കെ ചേർത്തിട്ട് കഴിക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്മോൾ ഓട്സ് ദോശകളെല്ലാം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് ഓട്സ് ദോശ എന്ന് പറയാം, സ്മോൾ ഓട്സ് ദോശ എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരം സ്നാക്കായിട്ടും രാത്രി ഡിന്നറായിട്ടും ഒക്കെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഓട്സ് ദോശകളാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കൂ. കുട്ടികൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ കുട്ടി ദോശകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറന്നുപോയില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.